ഗൾഫിൽ മരിച്ച പ്രവാസിയുടെ മൃതദേഹം ഏറ്റെടുക്കുന്നതിനെ ചൊല്ലി ഒരു തർക്കം ഉണ്ടായിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ സ്വദേശിയായ ജയകുമാർ എന്ന വ്യക്തിയാണ് 7 ദിവസങ്ങൾക്ക് മുൻപ് ദുബായിൽ വെച്ച് മരണപ്പെടുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ മൃതദേഹം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുടുംബം ഒരു വിസമ്മതം അറിയിച്ചിരിക്കുന്നത്. ഈ കുടുംബം പറയുന്നത് ഇപ്രകാരമാണ്, 4 വർഷമായി ഈ ജയകുമാർ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു യുവതി, അതായത് ലക്ഷദ്വീപ് സ്വദേശിനിയായിട്ടുള്ള മറ്റൊരു യുവതിക്കൊപ്പമാണ് ഇയാൾ താമസിച്ചു കൊണ്ടിരുന്നത്. കുടുംബവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ജയകുമാർ പുലർത്തിയിരുന്നില്ല. കുടുംബത്തെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം മരണപ്പെട്ടതായി അറിയുകയായിരുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇയാൾ കൊച്ചിയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും മാറി മാറി താമസിച്ചു വരികയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ കുടുംബവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം 7 ദിവസങ്ങൾക്ക് മുൻപ് വിദേശത്ത് വെച്ച് ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ജയകുമാർ എന്ന വ്യക്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പിന്നീട് ഇത് കുടുംബത്തെ അറിയിച്ചപ്പോൾ, ഏറ്റുമാനൂരുള്ള ജയകുമാറിൻ്റെ കുടുംബത്തെ അറിയിച്ചപ്പോൾ, മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് ആ കുടുംബം അറിയിക്കുകയായിരുന്നു. കാരണം കുടുംബവുമായി കഴിഞ്ഞ 4 വർഷമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ മൃതദേഹം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കില്ല എന്നൊരു നിലപാടാണ് കുടുംബം സ്വീകരിച്ചിരിക്കുന്നത്. 7 ദിവസങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം മരണപ്പെട്ടതെങ്കിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ മൃതദേഹം എത്തിക്കുന്നത്. മൃതദേഹം എത്തിച്ചതിന് ശേഷം ഒപ്പം താമസിച്ചിരുന്ന യുവതി തന്നെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. പിന്നീട് ഈ കുടുംബത്തെ ബന്ധപ്പെട്ടെങ്കിൽ ഈ കുടുംബം നാട്ടിലെത്തിച്ചതിന് ശേഷം തങ്ങൾ ഏറ്റുവാങ്ങിക്കൊള്ളാം, മൃതദേഹം ഏറ്റുവാങ്ങിക്കൊള്ളാം എന്നാണ് മുൻപ് പറഞ്ഞിരുന്നത് എന്നാണ് ആ യുവതി പറയുന്നത്. പിന്നീട് മൃതദേഹം അവർ ഏറ്റുവാങ്ങിയതിന് ശേഷം കുടുംബത്തെ ബന്ധപ്പെട്ടെങ്കിലും കുടുംബം ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല, അല്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി യുവതി മൃതദേഹവുമായി എത്തി പരാതി നൽകുകയായിരുന്നു. അപ്പോൾ ആലുവ പോലീസ് പറഞ്ഞത് ഇദ്ദേഹം ഏറ്റുമാനൂർ പോലീസിൻ്റെ പരിധിയിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ പോലീസിലേക്ക് ഇതുമായി പരാതി നൽകുമെന്ന് നിർദ്ദേശം നൽകി ആലുവ പോലീസ് ഏറ്റുമാനൂരിലേക്ക് അയക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ആംബുലൻസിൽ ഈ ജയകുമാറിൻ്റെ മൃതദേഹമാണുള്ളത്, എംബാം ചെയ്ത മൃതദേഹമാണുള്ളത്. ആ മൃതദേഹവുമായി ആ യുവതി കൊച്ചിയിൽ നിന്നും ഇപ്പോൾ കോട്ടയം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഈ ജയകുമാറിൻ്റെ കുടുംബവുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ഈ കുടുംബം ഈ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് ഈ കുടുംബം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കും എംബാം ചെയ്ത നിലയിൽ മൃതദേഹമാണ്, ജയകുമാറിൻ്റെ മൃതദേഹമാണ് ഈ വാഹനത്തിലുള്ളത്. ഇത് ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നൊരു നിലപാട് തന്നെയാണ് കുടുംബം ഇപ്പോഴും അറിയിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി കുടുംബവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിച്ചതുകൊണ്ട് തന്നെ, മക്കൾക്ക് ചിലവിന് കൊടുക്കാഞ്ഞതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം തങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ജയകുമാറിൻ്റെ ഭാര്യയും മക്കളും ഒപ്പം ജയകുമാറിൻ്റെ അമ്മയും അടക്കം അറിയിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോഴും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച ഒരു ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ ഒപ്പം താമസിച്ചിരുന്ന യുവതിയും, ലക്ഷദ്വീപ് സ്വദേശിനിയായ യുവതിയും ഇപ്പോഴും ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇപ്പോഴും ഇവിടെ ചർച്ചകൾ തുടരുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, ആരാണ് ഈ മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുടുംബം, ജയകുമാറിൻ്റെ കുടുംബം തീർത്തു പറയുന്നത് ഒരു കാരണവശാലും തങ്ങൾക്ക് ഈ മൃതദേഹം ഏറ്റെടുക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ 4 വർഷമായി തങ്ങൾക്കൊപ്പം യാതൊരു ബന്ധവും ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ആർക്കൊപ്പമാണോ താമസിച്ചത് അവരാണ് മൃതദേഹം സംസ്കരിക്കേണ്ടത് എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഈ കുടുംബം നിൽക്കുന്നത്. സ്വാഭാവികമായും അതിന് കൺസെൻറ്റ് ആവശ്യമുണ്ട്. കൺസെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ തങ്ങൾ ആ മൃതദേഹം സംസ്കരിക്കാം എന്നൊരു നിലയിലേക്കാണ് ഇപ്പോൾ ആ യുവതി എത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അന്തിമ തീരുമാനം എന്താണെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏറ്റുമാനൂർ പോലീസിൽ ഇപ്പോഴും ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ജയകുമാർ എന്ന വ്യക്തിയാണ് കഴിഞ്ഞ 7 ദിവസങ്ങൾക്ക് മുൻപ് വിദേശത്ത് വെച്ച്, ദുബായിൽ വെച്ച് മരണപ്പെടുന്നത്. ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മാനസിക സംഘർഷങ്ങളെ തുടർന്ന്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം, ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ മൃതദേഹം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചാണ് കുടുംബം ഇപ്പോൾ ഒരു തർക്കം ഉന്നയിച്ചിരിക്കുന്നത്. 4 വർഷമായി തങ്ങൾക്കൊപ്പം താമസിക്കാതിരുന്ന വ്യക്തി, തങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ കുടുംബം ഈ മൃതദേഹം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബമുള്ളത്. എന്താണെങ്കിലും ഇപ്പോഴും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് മുറ്റത്ത് തന്നെയാണ് ഈ ആംബുലൻസ് കിടക്കുന്നത്. സ്റ്റേഷനകത്ത് ഈ ജയകുമാറിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ അമ്മയും മറ്റു ബന്ധുക്കളും സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒപ്പം താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന യുവതി, ലക്ഷദ്വീപ് സ്വദേശിനിയായ യുവതിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ മൃതദേഹം ഏറ്റെടുക്കുന്നത് എന്ന് സംബന്ധിച്ച ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അല്പസമയത്തിനകം തന്നെ ഇതിലൊരു വ്യക്തത വരുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റുമാനൂരിൽ നിന്നും ഫോക്കസ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ അരുൺ മല്ലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.